ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന പരാതിയിലെ നടപടികൾ മരവിച്ച ഘട്ടത്തിലായിരുന്നു നീതിക്കായി കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്തത്. സമാനതകളില്ലാത്ത പോരാട്ടം പൊതുസമൂഹം ഏറ്റെടുത്തതോടെ കേസിൽ ബിഷപ്പിന്റെ അറസ്റ്റ് നടന്നു. ജനകീയ സമരമുഖങ്ങളും വിവിധ മേഖലകളിലെ കരുത്തുറ്റ ശബ്ദങ്ങളും കന്യാസ്ത്രീക്കായി നിലയുറപ്പിച്ചതോടെയാണ് അസാധാരണമായ സമരവിജയം സാധ്യമായത്. 2018 സെപ്റ്റംബർ 8 സഭാ തിരുവസ്ത്രമണിഞ്ഞ് അവർ 5 പേർ ഹൈക്കോടതി ജംഗ്ഷനിലെ ഈ വഞ്ചി സ്ക്വയറിൽ വന്നിറങ്ങി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്ത് സഹപ്രവർത്തകയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യം. 13 ദിവസം നീണ്ട സമരത്തിൽ സമൂഹം അവർക്കൊപ്പം കൈപിടിച്ചതോടെ ആ പോരാട്ടം പിന്നീട് സമര ചരിത്രമായി. വ്യവസ്ഥാപിത സഭാ സമൂഹത്തിനെതിരെ നീതി തേടി ദൈവത്തിന്റെ മാലാഖമാർ തെരുവിലിരുന്നത് 14 ദിവസം. പീഡനപരാതിയിൽ കുറവലങ്ങാട് പോലീസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും 2 മാസത്തിലധികം സമയം ഒന്നും സംഭവിച്ചില്ല. അതോടെയാണ് മഠത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് അവരുടെ ശബ്ദമുയർന്നത്. സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ അവർ 5 പേർ കോട്ടയത്ത് നിന്ന് കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിലേക്ക് അപ്രതീക്ഷിതമായിരുന്നു ആ കടന്നുവരവ്. സഹപ്രവർത്തകർ അനുഭവിച്ച ക്രൂര പീഡനത്തിന് കാരണക്കാരനായ ബിഷപ്പിന്റെ അറസ്റ്റ് എന്നതായിരുന്നു ആവശ്യം. ഞങ്ങൾ ഈ സമരപന്തലിലേക്ക് വരാതെ ഞങ്ങൾക്ക് നീതി കിട്ടില്ല, ഞങ്ങൾ നീതി കിട്ടുന്നവരും വരെ ഞങ്ങൾ സമരം ചെയ്യും. ഒരു കൂട്ടായ്മയുടെയോ സംഘടനയുടെയോ പിൻബലമില്ലാതെ നിലപാടിന്റെ ഉറപ്പിലായിരുന്നു പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയിൽ പ്രതീക്ഷ അർപ്പിച്ച് അവരെത്തിയത്. തുടർച്ചയായി 2ാം ദിവസവും കന്യാസ്ത്രീമാർ വഞ്ചി സ്ക്വയറിലെത്തി. മാധ്യമ വാർത്തകളിലൂടെ വിഷയം പൊതുശ്രദ്ധയിലെത്തിയെങ്കിലും പ്രതിഷേധത്തിന് സമരരൂപമാകുന്നത് 3ാം ദിവസമാണ്. ക്രൈസ്തവ സഭയിലെ നീതി നിഷേധങ്ങൾക്കെതിരെയും പീഡനങ്ങൾക്കെതിരെയും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടം വൈദികരുടെ പിന്തുണയിൽ. ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിനൊപ്പം ഫാദർ അഗസ്റ്റിൻ വട്ടോളി കൺവീനറായി സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. പിന്നാലെ സംസ്ഥാനത്തെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ സജീവ മുഖങ്ങൾ ഇവർക്കൊപ്പം ചേർന്നു. ഇവരുടെ കൂടെ എന്തായാലും മുമ്പോട്ടുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിലെ സമരകേന്ദ്രം വിഷയത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. കന്യാസ്ത്രീയുടെ സഹോദരിക്കൊപ്പം ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ അംഗങ്ങളും സാമൂഹ്യ പ്രവർത്തകരും നിരാഹാര സമരം തുടങ്ങി. ഉണർത്തുമാട്ടുമായി നാടക പ്രവർത്തകരെത്തി. ഗൗരിയമ്മയുടെയും ഗോപി ആശാന്റെയും ഐക്യദാർഢ്യ പ്രസ്താവനകൾ സമരപ്പന്തലിൽ മുഴങ്ങി. കോഴിക്കോടും തിരുവനന്തപുരത്തും സമരകേന്ദ്രങ്ങൾ ഉയർന്നു. പ്രത്യക്ഷ സമരം തുടങ്ങിയതോടെ നടപടികളുമായി ജലന്ധർ രൂപതയും രംഗത്തെത്തി. പീഡനം നേരിട്ട കന്യാസ്ത്രീയുടെ ചിത്രം പുറത്തുവിട്ടായിരുന്നു പ്രതികാരം. അറസ്റ്റെന്ന ആവശ്യം ശക്തമായതോടെ ബിഷപ്പ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനോരോന്നിനും സമരപ്പന്തലിലിരുന്ന കന്യാസ്ത്രീമാർ കൃത്യമായ മറുപടികൾ നൽകി. ബിഷപ്പിന് എന്തെല്ലാം നുണ പറയാമോ അത്രമാത്രം നുണ തന്നെ പറയും. CPM മാത്രമല്ല പ്രതിപക്ഷമായ കോൺഗ്രസും സമരത്തിനോട് കരുതലെടുത്താണ് പ്രതികരിച്ചത്. മുഖ്യധാരയിലെ ഒരു രാഷ്ട്രീയ നേതാവും സമരപ്പന്തലിലെത്തിയില്ല. പ്രതിപക്ഷത്തിലെ വനിതാ നേതാക്കൾ ഇടയ്ക്കിടെ സാന്നിധ്യം അറിയിച്ചു. ഒടുവിൽ സമരത്തിന്റെ 13ാം ദിവസം ചോദ്യം ചെയ്യലിനായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹാജരായി. സമരപ്പന്തലിൽ ആകാംക്ഷ. എന്ത് നടന്നാലും ബിഷപ്പിന്റെ അറസ്റ്റില്ലെങ്കിൽ സമരം പിൻവലിക്കില്ലെന്ന് സമരസമിതി. 2ാം ദിവസം ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റുണ്ടാകുമെന്ന സൂചനകൾ ശക്തമായി. പോലീസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പ് തുടർന്നു. ഒടുവിൽ അറസ്റ്റിൽ സ്ഥിരീകരണമെത്തി. നിലവിലെ സമരം അവസാനിപ്പിക്കുന്നെങ്കിലും കന്യാസ്ത്രീക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി സമരപ്പന്തൽ പിരിഞ്ഞു. തുടർന്ന് വിചാരണഘട്ടത്തിലും കന്യാസ്ത്രീക്ക് മുഴുവൻ പിന്തുണയും നൽകി സമരസമിതി നിലയുറപ്പിച്ചു. നാനാ വിധത്തിലുള്ള മനുഷ്യർ, അത് ജാതി മത ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ, ഈ സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ, അവർ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോഴും അവർ അതിൽ വളരെ നിസ്സഹായരാണ് എന്നുള്ളത് അവരും സമൂഹവും തിരിച്ചറിയുന്നുണ്ട്. സമീപകാല കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമരമായിരുന്നു കന്യാസ്ത്രീകളുടേത്. കക്ഷി രാഷ്ട്രീയ പിന്തുണയില്ലെങ്കിലും ജനകീയ ശക്തിയിൽ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിന് തെളിവായി സേവ് അവർ സിസ്റ്റേഴ്സ്. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.